അത്രയും ജെന്യൂൻ ആയിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതില് ആ ഒരു പേരിലാണ് ഞാൻ ഔട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും ആൾക്കാരോട് പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കാണാം ജിൻഡോ കപ്പെടുത്ത എന്റെ പൊന്നെ ഭയങ്കര വലിയ ഹിസ്റ്ററി ആയിരിക്കും. ജിൻഡോ കപ്പെടുക്കണോ മദറെ, യു ആർ ജിൻഡോ ഫാൻ? ജിൻഡോ ബ്രോ എന്താണെന്നുള്ളത് മനസ്സിലാവാൻ പറ്റാറില്ല. വണ്ടി എവിടെ? ജിൻഡോ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ? ജിൻഡോ എന്താണ്? വണ്ടി എവിടെയാ? മുന്നോട്ടോ? പിള്ളേരെ കൈ പിടിക്ക്. ജിൻഡോ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ? ജിൻഡോ എന്താണെന്ന് എനിക്ക് അറിയില്ല. ജിൻഡോന്റെ യഥാർത്ഥ മുഖം ആൾക്കാര് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്റെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 73 ദിവസമൊക്കെ നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനു മുന്നേ ഒരു കോമണറും അങ്ങനെ അത്രയും നിന്നിട്ടില്ല. അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നാള് നിക്കാൻ പറ്റിയത്. വല്ലാത്ത ചോദ്യം ആയിപ്പോയല്ലോ. പുറത്തിറങ്ങിയതല്ലേ അതെനിക്ക് പറയാൻ താല്പര്യല്ലേ. സപ്പോർട്ട് അങ്ങനെ ഒന്നുമില്ല എങ്കിൽ പോലും ഇത്ര നാളും അവിടെ ബിഗ് ബോസിൽ നിന്നാലും ഏറ്റവും കൂടുതൽ സൗഹൃദം ആരുടെ ആയിരിക്കും? എനിക്ക് അവിടെ നോറയുണ്ട്, ജാസ്മിൻ ഉണ്ട്, അപ്സര ഉണ്ട്, ശ്രീതു ഉണ്ട്, അർജുൻ ഉണ്ട്, എല്ലാവരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാ. പക്ഷേ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാളുണ്ടാവല്ലോ. ഹൃദയത്തോട് നിങ്ങൾ സമ്മതിക്കൂല. അല്ല എനിക്ക് കപ്പടിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ട് ഡിസേർവിംഗ് എന്ന് തോന്നിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, ഒന്ന് ജാസ്മിൻ, ഒന്ന് അപ്സര. കാരണം അപ്സര എനിക്കറിയില്ല അപ്സരയുടെ ഔട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, പക്ഷെ ആ ഹൗസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അപ്സരയാണ്. പിന്നെ ജാസ്മിന് അതിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കഴിഞ്ഞാൽ അവള് നല്ലൊരു അടിപൊളി ഗെയിമറാണ്, നന്നായിട്ട് എല്ലാത്തിനും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ജാസ്മിന്റെ പേരൻസ് വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മാല മേടിച്ചു കൊണ്ടേ ഫോട്ടോ മേടിച്ചു കൊണ്ടേ അതൊക്കെ അതൊക്കെ എന്താ അങ്ങനെയൊക്കെ ചെയ്യണായിരുന്നു വന്ന വണ്ടി. അല്ല ഈ ബിഗ് ബോസിൽ പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബിഗ് ബോസിൽ പോയതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഇപ്പൊ പറയാ, അത് വേറൊരു ലോകമാണ്. ഞാനിപ്പോ ഇപ്പൊ രണ്ടു ദിവസമായി എവിഷൻ കഴിഞ്ഞിട്ട്, എവിഷൻ കഴിഞ്ഞ ആ റൂമിലിരിക്കുമ്പോ അതും വേറൊരു ലോകം, ഇപ്പൊ എനിക്ക് വേറൊരു ലോകമാണ്. മൊത്തത്തില് നമ്മള് പ്രെഡിക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് ബിഗ് ബോസ്. ശരിക്കും അവിടുത്തെ ഏറ്റവും വലിയ ഗെയിമറ് ബിഗ് ബോസ് ആണ്. നമ്മള് മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങള് നമ്മള് ചിലപ്പോ ഗെയിമിന്റെ സമയത്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്യും, ബിഗ് ബോസ് അതൊക്കെ മാറ്റിത്തരും. അങ്ങനെ എനിക്ക് തോന്നിയ ഏറ്റവും നല്ല ഗെയിമറ് ബിഗ് ബോസ് ആണ്. ഈ പ്രണയങ്ങൾ ബിഗ് ബോസിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പേളിമാണി ശ്രീനീഷ് പ്രണയം, ഇപ്പൊ ലാസ്റ്റിൽ എന്നാൽ പോലും ഇപ്പോ പുറത്തേക്ക് വരുന്ന പ്രണയം കൂടുതലും ജാസ്മിനും കപ്പായിട്ടുള്ള പ്രണയമായിരുന്നു. അത് ഒരുപാട് ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അത്രയും പ്രണയത്തിലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ജാസ്മിന് നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ? ജാസ്മിന് ഓഫ് കോഴ്സ് ഞാൻ ജാസ്മിനാണ് സപ്പോർട്ട് കൂടുതൽ.